സൈബ്രോസിസിൽ വന്ന് കണ്ടതിന് ശേഷം എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ സെഷൻ തോന്നിയത്. കാരണം വേറെ ഒന്നുമല്ല, കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കേണ്ടത്, ഏത് സ്റ്റൈലിലേക്ക് അവർ മാറണം എന്നുള്ളൊരു റോൾ മോഡലായിട്ട് ഷജീന മാമിന് തോന്നി. അത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നുന്നത്, സിലബസ് നമുക്ക് എപ്പോഴും കരിക്കുലം പോലെ സിലബസ് ഓറിയൻറ്റഡ് ആണ്. സിലബസിലല്ലാത്ത ഒരു ലോകം എന്നുള്ളത്, അതാണ് റിയാലിറ്റി എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ ഒരു വിസിറ്റിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നുന്ന ഒന്ന്. അത് ആ കുട്ടികൾക്ക് വലിയൊരു കാര്യമായിട്ട് മാറുന്നതിന് വിശ്വസിക്കുന്നു. Is it comfortable if I speak in Malayalam? Yes. Nice? Okay, fine. So, IV, ennu parayumbo, ningalkku endana feel cheyyunnathu? What is an IV actually? എൻ്റെ പേര് ജാഫർ. ഞാൻ മലബാർ കോളേജ് കോളേജ് ഓഫ് ഡെൻറ്റൽ സ്റ്റഡീസിലെ പി സി എ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഞങ്ങൾ സൈബ്രോസിലെ ഒരു ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് ഞങ്ങൾ മൈൻഡ് സ്റ്റുഡൻസുമായിട്ട് വന്നത്. അപ്പോൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സെഷൻ ക്ലാസ് കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ടൂർ ഇൻഡസ്ട്രിയിൽ നിന്ന് വിസിറ്റ് ചെയ്തപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഓക്കെ, നമുക്ക് പല കാര്യങ്ങളും ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഇയർ ആണ്, നമുക്ക് ഞാൻ ജോബ് ചെയ്യണം, എന്ത് ജോബ് ചെയ്യണം, എങ്ങനെ നമുക്ക് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറെ ഡൗട്ട് ഉണ്ടാവും നമുക്കുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് ആണെന്നുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. പിന്നെ ഒരു ഡൗട്ട് എന്താ വെച്ചാല്, ഓഡോ ഡെവലപ്പറായി കയറി കഴിഞ്ഞാല് ഈ പദവ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാല് ആ ഓഡോ ഡെവലപ്പർ എന്ന എക്സ്പീരിയൻസ് കൊണ്ട് പിന്നെ വേറെ കമ്പനിയെ സമീപിക്കുമ്പോൾ അതുകൊണ്ട് കാര്യമില്ല, അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഓഡോ ഡെവലപ്പർക്ക് എത്രമാത്രം നീഡ് ഉണ്ട്, എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ട്. ഓട്ടോ എന്ന് പറയുന്നത് ഓടോന്റെ തന്നെ ഒരു ഫ്രെയിംവർക്ക്. ഇപ്പൊ നമുക്ക് പൈത്തൺ അതിന് ഒരുപാട് ഫ്രെയിംവർക്കുകൾ വേറെ വരുന്നുണ്ട്. അപ്പൊ ഓടോ യൂസ് ചെയ്യുന്ന ഓടോന്റെ തന്നെ ഫ്രെയിംവർക്ക് ആണ്. ഫുള്ള് കോഡിംഗ് തന്നെയാണ്. കോഡിംഗ് തന്നെ നമുക്ക് ഫ്രെയിംവർക്ക് ഇപ്പൊ ജാങ്കോന്റെ അകത്താണെങ്കിൽ നമുക്ക് ഫ്രം ദ ബിഗിനിങ് സ്ക്രാച്ച് തന്നെ നമ്മൾ ബിൽഡ് ചെയ്ത പ്രൊജക്ട് കൊണ്ടുവരണം. ഇത് നമുക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ട്. അതായത് ഇവര് ലിസ്റ്റ് വന്നപ്പോഴും ഒരുപാട് ഇതിനു മുൻപ് ഒരുപാട് ലിസ്റ്റിന് പോയിട്ടുണ്ട്. പക്ഷെ ടു ബി ഫ്രാങ്ക്, നല്ലൊരു ഒരു സെഷൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ ഇപ്പൊ കുറെ കുട്ടികളൊന്നും ആൻസറുകളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഈ ഒരു ഇത് കഴിയുമ്പോൾ ഒരു റീതിങ്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഇതുവരെ ജസ്റ്റ് ഇങ്ങനെ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇങ്ങനെ പഠിക്കുക എക്സാം എന്നുള്ള ഒരു ചിന്ത മാത്രമായിട്ടുള്ളൂ. പക്ഷെ ഇന്ന് മുതൽ ഇവർക്ക് തിങ്കിങ് ഉണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു ഡിസിഷൻ എസ് ഓർണോ, അതായത് സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് പോകണോ, അതല്ല ഹയർ സ്റ്റഡി വേണോ എന്നുള്ളത്. കാരണം അവർക്ക് അങ്ങനത്തെ നല്ലൊരു ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ് കിട്ടിയത്. കാരണം സമയത്ത് ഇങ്ങനെ പൊക്കി പറയാന്നുള്ളതല്ല, ഈ ഒരു ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റി, ഇതുവരെ ഞാൻ പങ്കെടുത്ത ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും നല്ലൊരു ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നിയത്. കാരണം ഒന്നാമത് നമ്മൾ സാധാരണ ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റി പറയുന്ന പോലെ ഷെഡ്യൂളിലുള്ളത് അവർ ഇൻഡസ്ട്രി ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് അധികം ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ അവരെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, ആ പ്രൊഡക്റ്റ് എങ്ങനെ പരിചയപ്പെടുത്തും, അവർ എന്തൊക്കെയാണ് മാർക്കറ്റിലാക്കുന്ന കുറെ പ്രൊഡക്റ്റ് അത് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതല്ലാതെ ഇതുപോലത്തെ എന്താണ് ബി സി എല്ലാം എന്ത് വേണം ഇങ്ങനെയുള്ള ഞങ്ങളുടെ കരിയർ ഒരു കരിയർ ഡെവലപ്മെന്റ് ക്ലാസ് കൂടി ഇതിൽ കൂടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടാറില്ല സാറേ ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റി ഒന്നും പോകുമ്പോൾ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു 100% സക്സസ്ഫുൾ ഒരു ഐ വി തന്നെ ആയിരുന്നു. ഇതിപ്പോ ഇനി ഇതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക്, ഓക്കെ, നിങ്ങൾ ഇന്ന് മുതൽ തന്നെ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ തീരുമാനം എടുക്കണം. ഓക്കെ, സൈബ്രോസ് എന്നല്ല, ജസ്റ്റ് സാർ പറഞ്ഞപ്പോൾ തന്നെ സൈബ്രോസ് ആവണമെന്നില്ല, നിങ്ങൾക്ക് പല ഡ്രീം കമ്പനി പല പല എം എൻ സി കമ്പനികളൊക്കെ ഉണ്ടാവും. പക്ഷെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഒരു സഡൻ ഗ്രോത്തിന് പകരം, ഓക്കെ, നമുക്കൊരു ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ടായിട്ടൊരു സക്സസ്ഫുൾ ഒരു ലൈഫിൽ സൊസൈറ്റിക്കും നമുക്കും ഒക്കെ വിജയിക്കാൻ കഴിയുന്ന രൂപത്തിൽ മാറണം മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി. ഇനിയും ഞങ്ങൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് നടത്തിക്കൊണ്ടേയിരിക്കും. ആൻഡ് വി വുഡ് ലൈക്ക് ടു ഷോകേസ് ആർ കമ്പനി ആൻഡ് ആസ് എ സൈബ്രോസിയം വി ആർ വെരി പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ടീം. ആൻഡ് ഐ ഹോപ്പ് യു വിൽ ബി ഹാവിംഗ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ അഹെഡ് ഗൈസ്.
And thank you so much for your time, participation, patience and listening. Thanks. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻഡസ്ട്രിയിൽ വിസിറ്റ് ചെയ്തത് അപ്പോൾ വലിയ ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി. അപ്പോൾ ജാഫർ സർ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സർ ഇവിടെ നിന്നിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു എങ്ങനെയാണ് ഇതിന് മുമ്പത്തെ ഇൻഡസ്ട്രിയൽ വിസിറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് അതും ഇതും തമ്മിൽ ഒന്ന് എന്താ പറയുക ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സെഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേരും വ്യത്യസ്തമായ സെഷൻസ് നല്ല ക്ലിയർ ആയിട്ട് നമുക്കിപ്പോൾ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോഡൊക്കെ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ഇതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഡൗട്ട്സൊക്കെ ഇജാസ് സാറ് ക്ലിയർ ചെയ്തന്നു. അപ്പോൾ അത് വലിയൊരു കാര്യമായിരുന്നു. കാരണം ഞങ്ങൾ ഈ ഒരു ഫിഫ്ത്ത് സെം കഴിഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടൈമാണത്. അപ്പോൾ ഞങ്ങളെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തു. താങ്ക് യു സൈബ്രോസിസ്. പക്ഷേ സൈബ്രോസിസിനെ കുറിച്ച് ഇതിനു മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ സീനിയേഴ്സ് ഇവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ സൈബ്രോസിന് ഇവിടെ ഓഡോ ഡെവലപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഓഡോ ഡെവലപ്പറിനെ കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അത് ഒന്നായിരുന്നു ഓഡോ ഡെവലപ്പർ ഹൈ കണ്ട് കയറിയാൽ പിന്നെ കൂടുതൽ അങ്ങനെ ഹൈക്ക് ഉണ്ടാവില്ല. സാലറിയിലായാലും നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ മറ്റൊരു കമ്പനി പോകുമ്പോൾ അത്ര ഇതായി എടുക്കില്ല. പിന്നെ സ്കോപ്പ് വളരെ കുറവാണ് നമ്മൾ ഡെവലപ്പർ ഇന്ത്യയിൽ അത്ര ഇല്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ആ തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ മാറിയത്. ഇവിടുത്തെ ഓരോ സെക്ഷനും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. ഡൗട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്ത് തന്നു. അപ്പോൾ ഓഡോ ഡെവലപ്പറിൻ്റെ പ്രാധാന്യം അതിനെക്കുറിച്ച് എങ്ങനെ പ്രിപ്പയർ ആവണം, ഇനിയിപ്പോൾ ഏത് കമ്പനിക്കാണെങ്കിലും എങ്ങനെ ഒരു കമ്പനിക്ക് ഒരു എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്രിപ്പയർ ആയി പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ അതേപോലെ ഒരു ഐ ടി കമ്പനിയിൽ എങ്ങനെയാണ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ അതിന് വളരെ നന്ദിയുണ്ട് സൈബ്രോസിസിന്. താങ്ക് യു സൈബ്രോസിസ്.